ഇനി നമുക്ക് പ്രഫുൽ പട്ടേലിന്റെ കാര്യത്തിലേക്ക് കടക്കാം. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ആകെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് ഈ സൈക്കിളിൽ ലൈറ്റ് രാത്രി ഇടാതെ പോവുക, ലൈസൻസ് ഇല്ലാതെ യാത്ര ചെയ്യുക, 3 പേർ ബൈക്കിൽ യാത്ര ചെയ്യുക, ഇത്തരം കേസുകളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? അതാടാ ചേട്ടൻ ഭാവി അനിയൻ ഭാവി. അവിടെ ചെന്നിട്ട് ഗുണ്ട ആക്ട് നടപ്പിലാക്കുന്ന ഈ പ്രഫുൽ കോട പട്ടേലിന്റെ പ്രധാനപ്പെട്ട ദയവായി ആ പരാമർശം പിൻവലിക്കണം. അഖിൽ, എന്തോ എങ്ങനെ അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. എങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. ഈ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പില്ല. പ്രഫുൽ പോട പട്ടേൽ എന്ന പരാമർശം താങ്കൾ പിൻവലിക്കണം. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ. പുറത്തുള്ള മണ്ടന്മാരെ അത് അസൂയ കൊണ്ട് പറയുന്നതല്ലേ ചോദിക്കും ഞാൻ. അത് 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 അതല്ല ഉദ്ദേശം. ഞാൻ മാറി. വ്യക്തിപരമായി നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും, പല രീതിയിലും പലരെ ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടാവും. ഇതിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി? എന്ത് പ്രസക്തി എന്ന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എന്ന് വെച്ച് ഈ ഈ നമുക്ക് ഈ ഡിബേറ്റില് ആ രീതിയിൽ ഒരു കാര്യങ്ങൾ വേണ്ട. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഞാൻ പക്കാലത്ത് എടുക്കുകയല്ല. തിരിച്ച് തിരിച്ച് അഖിലിന് അഖിലിനുള്ള വ്യക്തി സ്വാതന്ത്ര്യം തന്നെ അദ്ദേഹത്തിനുണ്ട്. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാ തോന്നുന്നു. നമുക്ക് ആ പരാമർശങ്ങൾ വിടാം, നമുക്ക് പോയിന്റ്സിലേക്ക് വരാം. നമുക്ക് ഡിബേറ്റ് ചെയ്യാം. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? ഞാൻ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് വെജിറ്റേറിയൻ കൊടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചിട്ടില്ല. വണ്ടി എടുക്കട്ടെ മോളെ. അല്ലല്ല, ഞാൻ പറഞ്ഞത് അതല്ല അഖിൽ. നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം, കൃത്യമായി തന്നെ നമുക്ക് അത് ഡിബേറ്റ് ചെയ്യാം. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? പക്ഷെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഇതെന്റെ ഒരു അഭ്യർത്ഥനയാണ്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇറങ്ങാറായിട്ട് വരിക. താങ്കൾക്ക് അത് മതിയായേ, താങ്കൾക്ക് അത് കൂടിയേ മതിയാവുമെങ്കിൽ തുടരാം. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പേര് രമണൻ എന്നാണെങ്കിൽ ഞാൻ രമണൻ എന്ന് പറഞ്ഞാൽ, ഗോപാലൻ എന്നാണെങ്കിൽ ഗോപാലൻ എന്ന് പറഞ്ഞാൽ. പറഞ്ഞവനോട് ഞാൻ ചെറിയൊരു ജോലി പറയുന്നു. ശരി ശരി, ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു കൂടപ്പുറപ്പാണെന്നെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. അതായത് ഈ ഈ അതിക്ഷേപങ്ങൾ, ഈ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനുള്ള ഒരു നീക്കമാണ് എന്നാണ് അഖിൽ പറഞ്ഞു വരുന്നത് അല്ലേ? അത് മനസ്സിലായി. ഒറ്റ നിമിഷം നേരത്തെ ഒരു ഇടവേളയ്ക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ദേവരാജൻ ഒരു നിമിഷം എന്റെ കൂടെ ഒന്ന് സഹകരിക്കണം, ഞാൻ തിരിച്ചെത്താമേ. സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. നേരത്തെ ഒരു ഇടവേളയ്ക്ക് പോകേണ്ടതുകൊണ്ട് മാത്രമാണ് ശ്രീ സന്ദീപ് വാര്യർ ഒരു പോയിന്റ് കൂടി പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിലേക്ക് ഞാൻ ഒന്ന് തിരിച്ചു പോവുകയാണ്. പോയി.